വയനാട്ടിലെ ഇൻഡി മുന്നണി സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിലുടനീളം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അർത്ഥശൂന്യമായിട്ടുള്ള ആരോപണങ്ങളും അർത്ഥസത്യങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ കഴിവുകേട് വിളിച്ചു പറയുന്ന കാര്യങ്ങളുമൊക്കെ വാസ്തവത്തിൽ വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളിൽ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അവമതിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ പക്ഷം. ദൌർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രചരണത്തിലുടനീളം ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ഭാഷ പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി രാഹുൽ ഗാന്ധി ചെയ്ത പ്രസംഗം, ആ പ്രസംഗങ്ങളിൽ മുഴുവൻ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങളിലേക്ക് നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമുദായിക സൌഹാർദ്ദം തകർക്കാൻ വേണ്ടിയും നമ്മുടെ രാജ്യത്ത് ആ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വേണ്ടിയും ആസൂത്രിതമായിട്ടാണ് രാഹുൽ ഗാന്ധി രണ്ട് ദിവസമായി ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിവരുന്നത്. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും കഴിഞ്ഞ മൂന്ന് നാല് ദിവസക്കാലം സൌദി അറേബ്യയിലെ ജയിലിൽപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ മോചനത്തിന് വേണ്ടി എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് ശ്രമിച്ചതാണ്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരാളും കലർത്തിയിട്ടില്ല. ആ ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ കണ്ണുനീർ, റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീർ എല്ലാ മലയാളികളുടെയും മനസ്സിനെ ആർദ്രമാക്കിയതാണ്. മലയാളികൾക്ക് തോന്നിയ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഫലമായി, മലയാളികളുടെ ഒത്തൊരുമയുടെ ഫലമായി രണ്ടോ മൂന്നോ ദിവസക്കാലത്തിനുള്ളിൽ 34 കോടി രൂപ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ചെറുപ്പക്കാരന്റെ മോചനത്തിന് വേണ്ടി നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ ഒരാളും അതിൽ രാഷ്ട്രീയമോ വർഗീയമോ ആയിട്ടുള്ള ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കെ രാഹുൽ ഗാന്ധി ഇന്നലെ ആ വിഷയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിൽ വർഗീയമായ കാഴ്ചപ്പാടുകൾ തിരികൊണ്ട് അദ്ദേഹം കോഴിക്കോട് നടത്തിയിട്ടുള്ള പ്രസംഗം അത് അങ്ങേയറ്റം അപലപനീയമാണ്. അദ്ദേഹം പറഞ്ഞത് റഹീമിന് വേണ്ടി 34 കോടി രൂപ സമാഹരിച്ചത് RSSനെതിരായിട്ടുള്ള സന്ദേശമാണ് എന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് മലയാളികൾ മുഴുവനായിട്ടും രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നടത്തിയ ഒരു വലിയ പരിശ്രമം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള സന്ദേശമായി മാറുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ മനുഷ്യത്വപരമായ വിഷയത്തിൽ പോലും വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തിനാണ് ഈ വിഷയത്തിൽ പോലും ഹിന്ദുവെന്നും മുസ്ലിമെന്നും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉയർത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കുക? രാഹുൽ ഗാന്ധി എന്തടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഒത്തൊരുമിച്ച് നടത്തിയ ഈ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമായി പ്രതിക്കൂട്ടിൽ നിർത്തുകയോ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് BJPയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ മന്ത്രിമാരോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ടോ? അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന പ്രധാനപ്പെട്ട പേര് ബോബി ചെമ്മണ്ണൂരിന്റേതാണ്. ബോബി ചെമ്മണ്ണൂർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയും BJPയുടെ നേതാവുമായ ശ്രീ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശ്രീ വി മുരളീധരന്റെ നേതൃത്വത്തിൽ റഹീമിന്റെ മോചനത്തിന് വേണ്ടി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് സംബന്ധിച്ച്, വളരെ പെട്ടെന്ന് പൂർത്തിയാക്കിയത് സംബന്ധിച്ച് പലതര സാമുദായിക നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സർക്കാരുകളും അതോടൊപ്പം സുരേഷ് ഗോപി അടക്കമുള്ള മനുഷ്യസ്നേഹികളും മുഴുവൻ മലയാളികളും ഒത്തൊരുമിച്ച് നിന്നോടുകൂടിയാണ് റഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പണം സമാഹരിക്കാൻ സാധിച്ചത്. അത് നമ്മൾ മലയാളികൾക്ക് മുഴുവൻ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ആ നേട്ടത്തിൽ എന്തിനാണ് പുറമേ നിന്നൊരാൾ വന്നിട്ട്, മലയാളി അല്ലാത്ത ഒരാൾ വന്നിട്ട് അദ്ദേഹം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MPI എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ വന്ന് മലയാളികളെ സാമുദായിക സൌഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? ഇതേത് തരത്തിലാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത്? രാഹുൽ ഗാന്ധി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിന്റെ സമരസതയുടെ പാരമ്പര്യം, സൌഹാർദ്ദത്തിന്റെ പാരമ്പര്യം അത് തകർക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയും എന്നുള്ള പേരിൽ വിഭജനമുണ്ടാക്കി, ആ വിഭജനത്തിന്റെ പേരിൽ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി
ആ വോട്ട് ബാങ്ക് സ്വന്തമാക്കാനുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. ഇതൊരിക്കലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഒരാളും അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാളും അതിൽ എവിടെയും വർഗീയപരമായിട്ടുള്ള ഒരു നിലപാടും കണ്ടിട്ടില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. അതിന് ആ മോചനത്തിന് വേണ്ടി മുൻകൈയെടുത്ത എല്ലാവരോടൊപ്പം ഒപ്പമാണ് ഞങ്ങളുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി പുറമേ നിന്ന് വന്നിട്ട്, കേരളത്തിന് പുറമേ നിന്ന് വന്നിട്ട് മലയാളികളെ മതപരമായ രീതിയിൽ ഭിന്നിപ്പിക്കാൻ, രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു. അതിനുവേണ്ടി മാനവിക പക്ഷത്തുനിന്നുകൊണ്ട് മലയാളികൾ മുഴുവൻ ഒത്തൊരുമിച്ച് നടത്തിയ ഒരു പരിശ്രമത്തെ പോലും ഏറ്റവും ലജ്ജാകരമായ രീതിയിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി.